നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേദാർനാഥ് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. മഹാദേവ വിഗ്രഹത്തിൽ അദ്ദേഹം രുദ്രാഭിഷേകവും ചെയ്തു. ഹിമാലയത്തിലെ കേദാർ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ് ശിവന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. ഈശ്വരനും ഭക്തനും നേർക്കുനേർ എത്തുന്നു എന്ന സവിശേഷതയും കേദാർനാഥിനുണ്ട്. ഈ 11-ാമത്തെ ജ്യോതിർലിംഗത്തിൽ ശിവന്റെ പിൻഭാഗമാണ് കാണുന്നത്. ഈ വിശുദ്ധ ക്ഷേത്രത്തിൽ ശിവനെ ആരാധിക്കുന്നതിലൂടെ തീർത്ഥാടകർ മോക്ഷം പ്രാപിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥ് സന്ദർശിക്കാതെ ബദ്രീനാഥ് സന്ദർശിക്കാനാവില്ലെന്ന വിശ്വാസവുമുണ്ട്. പുരാണ വിശ്വാസം അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ അവതാരമായ നരന്റെയും നാരായണൻ ഋഷിയുടെയും തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ ഹിമാലയത്തിലെ കേദാർ മലനിരയിൽ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ജ്യോതിർലിംഗ രൂപത്തിൽ എന്നേക്കുമായി ഇവിടെ വസിക്കാമെന്ന വരവും നൽകി. കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചത് പാണ്ഡവരാണെന്നാണ് വിശ്വാസം. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. പാണ്ഡവരുടെ ശിവഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ പാണ്ഡവർക്ക് അനുഗ്രഹം നൽകിയത്രേ. മഹാഭാരത യുദ്ധത്തിലെ വിജയത്തിന് ശേഷം പാണ്ഡവർ തങ്ങളുടെ സഹോദരങ്ങളെ കൊന്ന പാപത്തിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിച്ചു. അതിനായി ശിവഭഗവാനെ തേടിയുള്ള അന്വേഷണത്തിലാണ് അവർ കേദാർനാഥിലെത്തിയത്. ഇതറിഞ്ഞ പരമശിവൻ കാളയുടെ രൂപമെടുത്തു. ധ്യാന സമയത്ത് കാളയുടെ കൊമ്പിൽ പിടിച്ച് ശിവനെ തിരിച്ചറിയാൻ ഭീമന് കഴിഞ്ഞു. പാണ്ഡവരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അന്നുമുതൽ കാളയുടെ മുതുകിന്റെ രൂപത്തിൽ ശിവനെ കേദാർനാഥിൽ ആരാധിക്കുന്നു. കേദാർനാഥ് ക്ഷേത്രത്തിൽ ശിവൻ ലിംഗരൂപത്തിൽ ഇരിക്കുന്നു. കേദാർനാഥിൽ സ്ഥിതി ചെയ്യുന്ന സ്വയംഭൂ ശിവലിംഗം വളരെ പുരാതനമാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പരുക്കൻ കല്ലിൽ തീർത്ത സ്വയംഭൂ ജ്യോതിർലിംഗമുണ്ട്. എല്ലാ വർഷവും മെയ് മുതൽ ഒക്ടോബർ വരെ 6 മാസത്തേക്ക് കേദാർനാഥിന്റെ വാതിലുകൾ തുറന്നിരിക്കും. അതിൽ ഭക്തർ സന്ദർശിക്കുന്നു. നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള 6 മാസക്കാലം ശൈത്യകാലത്ത് ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടച്ചിരിക്കും. ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടയ്ക്കുമ്പോൾ വിളക്ക് കത്തിക്കുന്നതായി പറയപ്പെടുന്നു. 6 മാസത്തിന് ശേഷം വാതിൽ തുറക്കുമ്പോൾ ഈ വിളക്ക് കത്തുന്നതായി കാണപ്പെടുന്നു. ശിവനെ ആരാധിക്കുന്നതിന് മുമ്പ് ഭൈരവനാഥനെ ആരാധിക്കണമെന്ന നിയമമുണ്ട്. ഭൈരവനാഥന്റെ വാതിലുകൾ തുറന്നതിന് ശേഷം മാത്രമാണ് കേദാർനാഥ് ക്ഷേത്രത്തിൽ ആരാധന ആരതി നടക്കുന്നത്. കേദാർനാഥ് ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടച്ചാൽ ഭൈരവനാഥൻ 6 മാസക്കാലം ക്ഷേത്രം ഉൾപ്പെടെ കേദാർപുരിയെ മുഴുവൻ സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം. ഭൈരവനാഥനെ ആരാധിച്ചതിന് ശേഷമാണ് ധാമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. കേദാർനാഥിലെത്താൻ ഇപ്പോൾ ഹെലികോപ്റ്റർ സേവനവും ലഭ്യമാണ്. നടന്നു കയറുന്നത് ആയാസകരമായ പ്രവൃത്തിയാണ്. ഉയരത്തിനനുസരിച്ച് ഇവിടെ ഓക്സിജന്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. ഇതുകാരണം യാത്രക്കാർക്ക് ശ്വാസതടസ്സം നേരിടുന്നുണ്ട്. ഇവിടെ ഉരുൾപൊട്ടലിനും ഹിമപാതത്തിനും സാധ്യതയുണ്ട്. ഇത് യാത്രക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. എന്നിരുന്നാലും കേദാർനാഥിന്റെ മഹത്വം സമാനതകളില്ലാത്തതാണ്. 2013 ജൂണിൽ ശക്തമായ ഹിമപാതം ഉണ്ടായപ്പോഴും ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.